ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നെയിൽ എന്ന ടോപ്പിക്കാണ്. അതായത് നെയിലിൻ്റെ സ്ട്രക്ചറാണ് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അയാളുടെ നഖങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ നഖം സ്മൂത്തും ഷൈനിയും ഒപ്പം തന്നെ ട്രാൻസ്ലൂസൻ്റ് പിങ്ക് നിറമുള്ളതുമായിരിക്കും. ഒരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം പുവർ നെയിൽ ഗ്രോത്ത് ഓർ നെയിൽ ഡിസോർഡർ എന്ന രീതിയിൽ പ്രകടമാകുന്നതാണ്. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് നഖം നിർമ്മിച്ചിരിക്കുന്നത്. ഫിംഗർ നെയിൽ, ടോ നെയിൽ ഇവയുടെ എൻഡ് പോർഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് നഖത്തിൻ്റെ ധർമ്മം. അഡൽട്ടായ ഒരു വ്യക്തിയുടെ ആവറേജ് നെയിൽ ഗ്രോത്ത് 1/8 ഇഞ്ച് പെർ മന്ത് എന്നതാണ്. ടോ നെയിൽ വളർച്ച വളരെ കുറഞ്ഞ തോതിലാണ് നടക്കുന്നത്. വിൻ്റർ സീസണിനേക്കാൾ സമ്മർ സീസണിൽ നെയിൽ ഗ്രോത്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ നെയിൽ ഗ്രോത്ത് വളരെ വേഗത്തിലും തമ്പ് നെയിലിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയ രീതിയിലുമാണ് നടക്കുന്നത്. ഇനി നെയിലിനെ 6 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. നെയിൽ റൂട്ട്, നെയിൽ ബെഡ്, നെയിൽ പ്ലേറ്റ്, ഇപ്പോണിക്കം, പെരിയോണിക്കം ആൻഡ് ഹൈപ്പോണിക്കം. അടുത്തത് നെയിൽ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നെയിൽ ഗ്രോത്ത്, അതായത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നെയിൽ വളരുന്നു. ഏജ് കൂടുകയും ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ചെയ്യുമ്പോൾ നെയിലിൻ്റെ വളർച്ച കുറയുന്നതാണ്. ഫിംഗർ നെയിൽ 3 മില്ലിമീറ്റർ പെർ മന്ത് എന്ന കണക്കിലാണ് വളരുന്നത്. 4 മുതൽ 6 മാസത്തിനുള്ളിൽ റൂട്ട് മുതൽ ഫ്രീ എഡ്ജ് വരെയുള്ള നെയിലിൻ്റെ വളർച്ച പൂർത്തിയാകുന്നു. എന്നാൽ ടോ നെയിൽ 1 മില്ലിമീറ്റർ പെർ മന്ത് എന്ന കണക്കിലാണ് വളരുന്നത്. നെയിൽ റൂട്ട്, ഫിംഗർ നെയിലിൻ്റെ റൂട്ടിനെ ജെർമിനൽ മാട്രിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വിരലിൻ്റെ നഖത്തിന് പിന്നിൽ ചർമ്മത്തിൻ്റെ അടിയിലായി 20 മില്ലിമീറ്റർ വ്യാപിച്ച് കാണപ്പെടുന്നു. നെയിലിനും നെയിൽ ബെഡിനും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് റൂട്ടാണ്. നെയിലിൻ്റെ ഈ പോർഷനിൽ മെലാനോസൈറ്റുകളോ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളോ ഉണ്ടാവില്ല. ജെർമിനൽ മാട്രിക്സിൻ്റെ അഗ്രം വെളുത്തതും ക്രസൻറ്റ് ഷേപ്പിൽ ഉള്ളതുമാണ്. ഇത് ലുനൂല എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നെയിൽ ബെഡ്. നെയിൽ മാട്രിക്സിൻ്റെ ഭാഗമായ നെയിൽ ബെഡ് സ്റ്റെറിൽ മാട്രിക്സ് എന്ന് അറിയപ്പെടുന്നു. ഇത് ജെർമിനൽ മാട്രിക്സിൻ്റെ എഡ്ജ് മുതൽ ഹൈപ്പോണിക്കം വരെ വ്യാപിച്ച് കിടക്കുന്നു. നെയിൽ ബെഡിൽ ബ്ലഡ് വെസൽസ്, നെർവ്സ്, മെലാനോസൈറ്റ്സ് ഓർ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് എന്നിവ കാണപ്പെടുന്നു. നെയിൽ പ്ലേറ്റ്, ട്രാൻസ്ലൂസൻ്റ് കെരാറ്റിൻ കൊണ്ടാണ് നെയിൽ പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നെയിൽ പ്ലേറ്റിൻ്റെ അടിയിൽ ബ്ലഡ് വെസൽസ് ഉള്ളതുകൊണ്ട് ഇത് പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. നെയിൽ ബെഡിൻ്റെ അടിയിലുള്ള ഗ്രൂസ് നെയിൽ പ്ലേറ്റ് നെയിൽ ബെഡുമായി ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. അടുത്തത് എപ്പോണിക്കം, ക്യൂട്ടിക്കിളിനെയാണ് എപ്പോണിക്കം എന്നറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വിരലിൻ്റെ ചർമ്മത്തിനും നെയിൽ പ്ലേറ്റിനും ഇടയിലാണ്. ക്യൂട്ടിക്കിൾ വിരലിൻ്റെ സ്കിന്നിനെയും നെയിൽ പ്ലേറ്റിനെയും ചേർത്ത് നിർത്തുകയും വാട്ടർ പ്രൂഫായ ഒരു പാളിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. പെരിയോണിക്കം, നെയിൽ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്തെയാണ് പെരിയോണിക്കം എന്ന് പറയുന്നത്. ഇതിനെ പെരിയോണിക്കൽ എഡ്ജ് എന്നും പറയാറുണ്ട്. ഈ ഏരിയയിലാണ് ഹാങ് നെയിൽ, ഇൻഗ്രോ നെയിൽ എന്നിവയും വരോണിക്ക എന്ന ഇൻഫെക്ഷനും കാണപ്പെടുന്നത്. അടുത്തത് ഹൈപ്പോണിക്കം, നെയിൽ പ്ലേറ്റിനും ഫിംഗർ ടിപ്പിനും ഇടയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോണിക്കം. നെയിലിൻ്റെ ഫ്രീ എഡ്ജും ഫിംഗർ ടിപ്പിൽ ഉള്ള സ്കിന്നിൻ്റെ ഭാഗവും ചേർന്ന് വരുന്ന ഒരു ഭാഗമാണിത്. ഒരു വാട്ടർ പ്രൂഫ് ബാരിയർ ആയും ഇത് നിലനിൽക്കുന്നുണ്ട്. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിൽ കണ്ടീഷൻസ്. 1 വീക്ക് നെയിൽ, ഇത് വളരെ സോഫ്റ്റായ നെയിലാണ്. ഇത്തരം നഖം സ്പ്ലിറ്റ് ആവുകയും പുറന്തൊലി ഇളകിപ്പോകുകയും ചെയ്യുന്നു. ഒരു വ്യക്തി കൂടുതൽ സമയം വെള്ളത്തിൽ കൈകൾ ഇട്ട് നിൽക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. നഖങ്ങൾ വെള്ളം ആഗിരണം ചെയ്യുമ്പോൾ നെയിൽ ബെഡ് വികസിക്കുകയും ഡ്രൈ ആകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വീക്ക് നെയിൽസ് ഉണ്ടാകുന്നത്. 2 ബ്രിട്ടിൽ നെയിൽ, ഇത്തരം നഖങ്ങൾ വളയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. അതായത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നഖങ്ങളിൽ മോയിസ്ചർ കണ്ടൻറ്റ് വളരെ കുറയുന്നത് കൊണ്ടാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. റിഡ്ജഡ് നെയിൽസ്,
ഫിംഗർ നെയിൽസിൽ വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ റിഡ്ജസ് വരുന്ന അവസ്ഥയാണിത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. വെർട്ടിക്കൽ ലൈൻസ് കോമണായി കണ്ടുവരുന്നു. ഏജ് കൂടുന്നതനുസരിച്ച് നെയിലിൽ മോയ്സ്ചർ കണ്ടന്റ് കുറയുന്നത് കൊണ്ടാണ് വെർട്ടിക്കൽ റിഡ്ജസ് ഉണ്ടാകുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നത് മറ്റ് രോഗങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ്. ഓവർഗ്രോൺ ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ അതിവേഗം വളർന്ന് നെയിലിൻ്റെ മേജർ പോർഷൻ കവർ ചെയ്യുന്ന രീതിയാണിത്. ഇങ്ങനെ വരുന്നതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഹാങ് നെയിൽസ്, സ്പ്ലിറ്റ് ക്യൂട്ടിക്കിൾസ് എന്നിവ വരുന്നതിന് സാധ്യത കൂടുന്നു.